उद्घाटन चेदा केपीसीसी प्रेसिडेंट श्री के सुधाकरन आदरणीय मुन मुख्यमंत्री श्री उम्मनचाटी इन नम्मुडे तारमायि इवडे एत्तियिट्टुल्ल प्रियप्पेट्ट उमा तोमस सहोदरी सहोदरन्मारे सुहृत्तुक्कळे तृक्काक्करयिल नडन्नत യഥാർത്ഥത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു കേരളത്തിലെ യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും ആവേശോജ്ജലമായ പ്രകടനമാണ് അവിടെ ഉണ്ടായത് അതിനെ നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് ഈ തരടപ്പിൽ നമുക്ക് ഉമാ തോമസിലൂടെ കാണാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമാണ് നിരവധി വിവാദങ്ങൾ ഉണ്ടായി നിരവധിയായ കഥകളും നുണക്കഥകളും ഉണ്ടായി ശവടയെല്ലാം മാന്യതയുടെയും അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും ഭാഷയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി സംസാരിച്ചതും പ്രവർത്തിച്ചതും അത് തന്നെ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ അളവ് നമ്മളെ സഹായിച്ചു എന്നത് തുറന്നു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അന്തരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് സി പി ടി തോമസ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന തൃക്കാക്കരയുടെ മണ്ണിൽ ഉമാ തോമസ് നേടിയത് ഉജ്ജ്വലമായ ഒരു വിജയമാണ് ആ ഉജ്ജ്വലമായ വിജയത്തിലൂടെ കോൺഗ്രസും യുഡിഎഫും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവരുടെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഉമാ തോമസിനെ ഹാർദ്ദമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല തൃക്കാക്കരയിൽ ദിവസങ്ങളോളം വന്ന് ക്യാമ്പ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്തു എല്ലാ മന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്തു എംഎൽഎമാർ ക്യാമ്പ് ചെയ്തു അവർ ഭരണത്തിന്റെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചു പക്ഷേ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായതിന്റെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ വിജയിപ്പിക്കാൻ ഉണ്ടായത് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേരള ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്നുള്ള കാര്യം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആവർത്തിച്ചു പറഞ്ഞതാണ് പാർട്ടി ഗവൺമെന്റിന്റെ വിജയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണെങ്കിൽ തൃക്കാക്കരയിലെ ഫലം വന്നതിന് ശേഷം ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ജനാധിപത്യ കേരളം തലകുലിക്കേണ്ട സാക്ഷര കേരളം തലകുലിക്കേണ്ട അവസരമാണിതെല്ലാം ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്ന് ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്തിന്റെ മുഖ്യ കേന്ദ്ര ബിന്ദു പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞു മാധ്യമങ്ങൾ വിശ്വസിച്ചില്ല സംശയങ്ങളായിരുന്നു അനുസരിച്ചുള്ള മൊഴിയിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത് മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുകയാണ് സ്വർണ്ണപാത്രം കൊണ്ട് സത്യത്തെ മൂടി വെച്ചാലും പുറത്തു വരുമെന്ന് ഒരു പഴയ ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ആ ചൊല്ല് മാറിയിട്ട് ബിരിയാണി ചെമ്പ് കൊണ്ട് മൂടിയാലും സത്യം പുറത്തു വരുമെന്ന് തെളിഞ്ഞിരിക്കുന്നു
ഇന്നത്തെ മുടി പറയുന്നത് നാല് പേര് പൊക്കി എടുത്ത് ഈ ചെമ്പ് ഭാരമേറിയ ഒരു ചെമ്പ് ക്ലിഫേഴ്സിൽ കൊണ്ടുപോകുന്നത് വരെ യുഎഇ കോൺസുലേറ്റ് ജനറൽക്ക് പരിഭ്രമമായിരുന്നു എന്നാണ് പറഞ്ഞത്. പുതിയ വെളിപ്പെടുത്തലാണ്, നിങ്ങൾ കണ്ടു കാണില്ല, നിങ്ങൾ നേരത്തെ വന്നതാണ്. കേരള ജനതയെ ഇതുപോലെ അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. ഞങ്ങൾ ആരും കുടുംബത്തെയോ മക്കളെ പറ്റിയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരല്ല, ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ, കെ കരുണാകരനെതിരെ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്റെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു എന്നത് അപമാനകരമായ ഒരു കാര്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. 164 അനുസരിച്ച് ഇവർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച, കേരള ജനതയെ വഞ്ചിച്ച ഒരു മുഖ്യമന്ത്രിയായി നമുക്ക് പിണറായി വിജയനെ വിലയിരുത്താൻ സാധിക്കുമോ? ഇങ്ങനെയാണോ, ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു കാര്യം ചെയ്താൽ അത് മുഖ്യമന്ത്രി ചെയ്യുന്നതിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നാവായി, മുഖ്യമന്ത്രിയുടെ കാതായി പ്രവർത്തിക്കുന്നയാളാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അയാൾ ഒറ്റയ്ക്ക് ചെയ്യില്ല, എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണെന്ന് നമ്മൾ പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ പുച്ഛിച്ച് തള്ളി. അദ്ദേഹം പറഞ്ഞു, കാള പെറ്റുവെന്ന് കേൾക്കുമ്പോൾ ഞാൻ കയറെടുക്കുകയാണ്, കയറെടുക്കുക മാത്രമല്ല ഞാൻ അതിന്റെ പാലും കുടിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ബിരിയാണി കഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നൊരു സന്തോഷമാണ് എനിക്കുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ആദ്യം ശിവശങ്കറിനെ ന്യായീകരിച്ചു പറഞ്ഞു, കള്ളക്കടത്ത് കേസിനെ മുഴുവൻ ന്യായീകരിച്ചു പറഞ്ഞു, സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞു. ഇന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തിയ ധാരണകളും ഒത്തുതീർപ്പുകളും അവിടെ നടന്ന ഇടപാടുകളെ പറ്റി ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. നമ്മൾ അന്തം വിട്ടുപോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അതാണ് കെ പി സി സി പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്, സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കണമെന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ചെയ്യാത്ത കാര്യങ്ങളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയിൽ ആർക്കും സംസാരിക്കാൻ നാവില്ല, ആ പാർട്ടിയിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള നാവില്ല. അടിമ കൂട്ടങ്ങളെ പോലെ കേരളത്തിലെ സി പി എം നേതൃത്വം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആകെ മുഖ്യമന്ത്രിയെ ഈ കാര്യം വന്നപ്പോൾ പിന്തുണച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. കാരണം റിയാസിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ റിയാസിന്റെ പ്രയാസം കൊണ്ട് അദ്ദേഹം അതിനെ പിന്താങ്ങുന്ന വേറെ ഒരു മന്ത്രിയും ഒരു നേതാവും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി ഇപ്പൊ ഒത്തിരി നേതാക്കന്മാരോട് സംസാരിക്കാനുണ്ട്. കേരളം എവിടെ നിൽക്കുന്നു? ഈ നാട്ടിലെ ജനങ്ങൾ എവിടെ നിൽക്കുന്നു? അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഭരണകൂടം. നേരെ ചൊവ്വയെ അന്വേഷിച്ചാൽ ക്ലിഫ് ഹൗസിലല്ല പിണറായി വിജയൻ ഇരിക്കുന്നത്, പൂജപ്പുര സെൻട്രൽ ജയിലിലായിരിക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെയുള്ള അന്വേഷണം നടക്കണം. ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് കേരളത്തിൽ നടന്നത്. 69 സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു, വോട്ട് പോയത് സി പി എമ്മിന്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണ് പഞ്ചാബിൽ നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടി ജയിക്കട്ടെ, കോൺഗ്രസ് തോക്കണം. അതിന്റെ പേരിലാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത്. ഇന്ന് കേന്ദ്ര ഏജൻസികൾ അനങ്ങുന്നില്ലല്ലോ, കേന്ദ്ര ഏജൻസികൾ മിണ്ടുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് ചോദ്യം ചെയ്യാൻ 3 ദിവസം വിളിച്ച ഇഡിയും കസ്റ്റംസും എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും വലിയ
ആരോപണങ്ങളുണ്ടായിട്ടെന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ നേരത്തെയും സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികളോട് പറഞ്ഞതാണ്. പുതിയതായിട്ടുള്ള ബിരിയാണി ചെമ്പ് മാത്രമേ പുതിയതുള്ളൂ, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞു സ്വർണക്കള്ളക്കടത്തിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണത്. അന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞതെല്ലാം ശരിയായി വരുന്നില്ലേ, സത്യമായി വരുന്നില്ലേ? കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? രാഹുൽ ഗാന്ധിയെ ഒരു രൂപയുടെ പോലെ ഇടപാട് നടക്കാത്ത ഈ കേസിൽ, ഒരു പണവും എക്സ്ചേഞ്ച് ചെയ്യാത്ത ഒരു കേസിൽ, ജനകോടികളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്ന, സോണിയാഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടം എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരു ചെറു വിരൽ അനക്കുന്നില്ല? അവർക്ക് മടിയാണ്, അന്വേഷിക്കാൻ തയ്യാറല്ലായവർ. എത്ര ദിവസമായി നോട്ടീസ്, ഒരു അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ഇടിച്ച് കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുക, ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ദിസ് ഈസ് ഓൺലി ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, അദ്ദേഹം 6 വർഷക്കാലം കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അഴിമതിയുടെ, കൊള്ളയുടെ, തീവെട്ടിക്കൊള്ളയുടെ കഥകളായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ യു ഡി എഫ് ഈ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉമാ തോമസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.